കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഒഴികെ ബാക്കി 12 ജില്ലകളിലെ 42 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇന്നുണ്ടാകും വോട്ടെണ്ണൽ ഇന്നുണ്ടാകും ഇന്നലെയാണ് വോട്ടെടുപ്പ് നടന്നത് അപ്പോൾ എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു വോട്ടെണ്ണൽ ആരംഭിക്കുക നമുക്കൊരു ആരാണ് ജയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം ഏത് സമയത്തേക്ക് അറിയാൻ സാധിക്കും അര രാവിലെ 10 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് എന്തായാലും 11 മണിയോടെ തന്നെ ഏകദേശം ചിത്രങ്ങൾ തെളിയുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 2 കോർപ്പറേഷൻ 7 മുനിസിപ്പാലിറ്റി 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ 31 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഒക്കെ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത് 182 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു അതിൽ 19 പേർ സ്ത്രീകളായിരുന്നു ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 78.24% പോളിംഗ് എന്തായാലും അതിശക്തമായ ഒരു പോളിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏകദേശം 250 വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്നും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടെയായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് ഏകദേശം 11 മണിയോടുകൂടി ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ജയിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും LDFൻ്റെ സിറ്റിംഗ് സീറ്റ് അടക്കം ഇപ്പോൾ അതിനിർണായകമാണെന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് രണ്ടാം മിണ്ടറായ സർക്കാർ വന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അതിനിർണായകമായിരിക്കും സർക്കാരിനും അതോടൊപ്പം തന്നെയാണ് ഏകദേശം BJPയുടെ സിറ്റിംഗ് സീറ്റ് അടക്കം അതിനിർണായകമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് BJPയുടെ പല സിറ്റിംഗ് സീറ്റുകളും LDF പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഏകദേശം വിവരങ്ങൾ ലഭിക്കുന്നത് എന്തായാലും ഒരു രാവിലെ 11 മണിയോടുകൂടി നമുക്ക് ഏകദേശം ചിത്രം തെളിയും ഇതിലെ നടന്ന വോട്ടെടുപ്പില് ഈ ഒരു പോളിംഗ് ശതമാനമൊക്കെ എങ്ങനെയായിരുന്നു ആര 78.24% പോളിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പോളിംഗ് അധികമായിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനവും പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനത്തിലും അതി ഒരു മാറ്റമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളിൽ ഏകദേശം 4-5% അധികമാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് ശതമാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ 78.24% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അതി നിർണായകമായിരുന്നു പ്രത്യേകിച്ച് ഇരുമുന്നണികളും പ്രത്യേകിച്ച് LDF ആയാലും UDF ആയാലും അതോടൊപ്പം തന്നെ മൂന്നാം മുന്നണിയായ BJPയും ഒക്കെ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെ ഒരു ത്രികോണ മത്സരങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് BJPയുടെ പല സിറ്റിംഗ് സീറ്റുകളും LDFഉം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് LDF ക്യാമ്പുകൾ നമുക്ക് തരുന്ന ഒരു വിവരം അതോടൊപ്പം തന്നെയാണ് BJP ക്യാമ്പുകളിലും UDF ക്യാമ്പുകളിലും എല്ലാം തന്നെ ഒരു ആശ ഒരു അതി രീതിയിൽ അവരുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ അവർ കൃത്യമായി പറയുന്നു അവർ വീണ്ടും വിജയിച്ച് കയറുമെന്നും പറയുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലെ 62 ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഏറ്റവും നിർണായകമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ 46% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണയേക്കാൾ 250 വോട്ടുകൾ അവിടെയും കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരിയ ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിലും നിർണായകമാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഒരു 11 മണിയോടുകൂടി നമുക്ക് ഏകദേശം ചിത്രം ലഭിക്കും ആര്യ ശരി നന്ദുകം വളരെ വ്യക്തമാണ് നന്ദകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്